എൻ്റെ സഹോദരരെ, വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 11 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നു വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാചു ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ശംശിഹായ്ക്ക് സ്തുതി. സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും നാം കാണുക വിശുദ്ധ സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ചാണ്. ഈ തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത്, അതായത് 18-19 തിരുവചനങ്ങളിൽ നാം പ്രത്യേകമായിട്ട് വായിക്കുക, സ്നാപക യോഹന്നാൻ ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കഥകൾ വേറെയാണ്. യേശുവിനെ കുറിച്ച് ഭക്ഷണം കഴിക്കുന്നവനായിട്ട് വന്നപ്പോൾ പറയുകയാണ് ഭോജനപ്രിയനും വീഞ്ഞുകുടിയനുമാണെന്നൊക്കെയാണ് ആളുകൾ യേശുവിനെ കുറിച്ച് പറയുക. ഇതൊരു സാമൂഹിക തലത്തിൽ നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മറ്റുള്ളവരെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ, ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരെ പുതിയ ഒരു ചട്ടക്കൂടിൽ അകപ്പെട്ട് ഇടുക എന്നുള്ളത്, അല്ലെങ്കിൽ നാം തന്നെ ബ്രാൻഡ് നെയിം കൊടുക്കുക എന്ന് പറയും. അവർ അതിലായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്കിലും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടത് അനുസരിച്ച് നമ്മുടേതായ അഭിപ്രായങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുക. ഒരുപക്ഷേ അവരുടെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാചിന്തകനായ ഒരു വ്യക്തിയുടെ ശിഷ്യനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുവാനായിട്ട് ഒരാൾ വന്നപ്പോൾ സോക്രട്ടീസ് പറഞ്ഞത്, എനിക്ക് മറ്റൊരാളെക്കുറിച്ച് അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പായിട്ട് 3 തരത്തിലുള്ള ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമാണ് ഞാൻ നിന്നെ അനുവദിക്കൂ എന്ന് പറയുകയുണ്ടായി. 3 ഫിൽട്ടേഴ്സ് ടെസ്റ്റ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുക. അതായത് ആദ്യത്തെ ടെസ്റ്റ് പറഞ്ഞു, നീ പറയാൻ പോകുന്ന കാര്യം അത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് അറിയത്തില്ല, എങ്കിൽ നീ അത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ടെസ്റ്റ് വന്ന ആൾ തോറ്റുപോയി. രണ്ടാമത്തെ ചാൻസ് കൊടുക്കുകയാണ്, നീ വന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാണോ, ബെനഫീഷ്യൽ ആണോ? അദ്ദേഹം പറഞ്ഞു, അത് പ്രയോജനകരമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്കും എൻ്റെ ശിഷ്യനും പ്രയോജനകരമല്ലാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നീ വന്ന് പറയുന്നതെങ്കിൽ അത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ടെസ്റ്റും വന്നാൾ തോറ്റുപോയാണ്.
മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് നീ വന്നു പറയുന്ന കാര്യങ്ങൾ അത് നിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് നിന്റെ കണ്ണുകൊണ്ട് കണ്ടതോ അതോ മറ്റുള്ളവർ നിന്നോട് വന്ന് പറഞ്ഞതോ അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരാണ് വന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എങ്കിൽ എൻ്റെ ശിഷ്യനെക്കുറിച്ച് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ടെസ്റ്റിലും അദ്ദേഹത്തിന് അനുവാദം കൊടുത്തില്ല പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ നമുക്കറിയാം സത്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ ബോധ്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് പറയേണ്ടത് എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ആരെയും വിധിക്കരുത് വിധി മുഴുവനും ദൈവപുത്രന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ വിധിക്കുവാനുള്ള ആ കഴിവ് അല്ലെങ്കിൽ അതിനുള്ള അവകാശമുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുത്തേക്ക് പലരും കൊണ്ടുവന്നു എന്നിട്ട് യേശു പറയുന്നുണ്ട് ഞാൻ നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൗമ്യമായി സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയെ പറഞ്ഞു വിടുന്നു യേശുനാഥൻ പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സത്യത്തിൽ മറ്റു പലരെയും നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഥകളും കെട്ടുകഥകളും പറഞ്ഞുകൊണ്ട് അവരുടെ പേരുകൾ നിഹനിക്കുന്നതായിട്ട് കൊല്ലുന്നതായിട്ട് നാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എത്രയോ മാനഹാനികൾ സൽപ്പേരിന് കളങ്കം പറ്റുന്ന തരത്തിലുള്ള കഥകളാണ് ഇന്ന് കെട്ടിച്ചമയ്ക്കുക ആയതിനാൽ യേശുവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ആരെയും വിധിക്കാതെ ജീവിക്കുവാനായിട്ടുള്ള കൃപ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുകയും മറ്റുള്ള വ്യക്തികളുടെ മനസ്സുകളെയും അവസ്ഥകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ മനസ്സിലാക്കുവാൻ മനസ്സിൽ ആക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ